ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ വൈബ് വീഡിയോ ആണ്. രക്ഷയില്ല, അതായത് ബോട്ടിങ്ങിന് വന്നാണ്. ബോട്ടിങ് രക്ഷയില്ല, ഇപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ മലയുടെ നിന്നത് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എന്താ ഒരു നാല് കാറിലൊക്കെ ആയിട്ട്, നാലഞ്ച് കാറിലായിട്ട് ഒരു ചെറിയ ട്രിപ്പ് രൂപത്തിൽ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം വേഗം മാറ്റി പോകാം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളുടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മൾ എന്താ സ്ഥലത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് ടീം ഐലൻഡ് നടത്തുന്ന ഒരു സംഭവമാണ്, ഈ എന്താ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കോളത്തറ ചുങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ഇനി നമുക്ക് നേരെ ബോട്ടുള്ള സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പതിയെ ബോട്ടിലോട്ട് കാൽ വെച്ചു. എന്നിട്ട് ബോട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ബോട്ടിൽ നിന്ന് പുറമേയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. വ്യൂ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അതായത് എൻ്റെ ഈ ഫോണിൽ അത്രയ്ക്ക് വ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല. നേരിട്ട് കാണുമ്പോൾ സെറ്റ് സാധനമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താ സായിപ്പും കാര്യങ്ങളൊക്കെ വന്നത്. സോ സായിപ്പിൻ്റെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കല്യാണം അന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കല്യാണത്തിനും വേണ്ടി അതിനായിട്ടൊരു ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എന്താ പോലെ സ്വീകരിക്കാനായിട്ട് പോയിട്ട കാര്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വന്നാണ്ട് നമ്മൾ ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഥകളിൻ്റെ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാമായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പതിയെ എൻ്റെ കലാവിരുന്നും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. എൻ്റെ അടുത്തായിരുന്നു മൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആടി തിമ്പുറത്തു. അതായത് നമ്മൾ എന്താ പാടുമ്പോൾ സ്റ്റേജ് മേലൊക്കെ പാടുകയാണെങ്കിൽ ആഹൊക്കെ വിറച്ചില്ലാണ്ടാവും. ഇത് നമ്മൾ എന്താ കൂളായിട്ട് ഇരുന്ന് ആസ്വദിച്ച് പാട്ടൊക്കെ പാടാൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ബെസ്റ്റ് ചോയ്സാണ്. അങ്ങനല്ലേ, ഞാൻ എന്താ ഓഡിയൻസിനെ കാണുമ്പോൾ ആ ഒരു വേറെയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഈ ഒരു ലെവലിൽ മാറ്റിയെടുക്കാവുന്നതും. അപ്പോൾ വണ്ടി ഓഫാക്കിട്ടാണ്. ഇനി ഇവിടുന്ന് ഭക്ഷണം ആരുടെ
ചോറിടാനായി നിർത്ത ഒരാളെന്നെ വിചാരിച്ചോ തലാറുണ്ടോ നോക്കിയാ അതിനൊരു പൊടുത്തൂല ഒറ്റ ചാട്ടേ കറിക്ക് ഇത് കേറുമ്പോ സീനാണല്ലോ ചേരുന്നു അല്ല ടുട്ടു 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 ഇത് ഇറങ്ങണെങ്കി അങ്ങോട്ട് ഇറങ്ങണം ഏ ഇത് ഇതിന്റെ സ്റ്റാർട്ടിങ് അവിടെ അല്ലേ അപ്പൊ ഫ്രണ്ട്സ് എന്താ ഇതുവരെയായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്താ പറയാ വൈബാണ് സെറ്റാണ് ഫുഡൊക്കെ പൊള്ളിയാണ് ഫുഡിൽ എനിക്ക് ഒപ്പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒപ്പടും ആ കറിയൊക്കെ വേറെ വൈബാണ് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഭയങ്കര എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്താ കുറച്ച് സ്പീഡ് ഏറിയാൽ വേറെ എൻജോയ്മെന്റ് ആയിരിക്കും ഇത് നീന്താനൊക്കെ സാധിക്കുന്നതാണ് പിന്നെന്താ പറയാ ഹൗസ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് ഞാനിത് എന്താ പറയാ ഇതിങ്ങനെ ഫാമിലീൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഒരു ഇത് ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കിട്ട് കുറേ മെൻഷൻസ് എന്താ ലാസ്റ്റ് കിട്ട് ഞാൻ പാടിയ പാട്ടൊക്കെ ഗ്രൂപ്പിൽ വന്നണമെങ്കിൽ ഞാൻ എന്താ ലാസ്റ്റ് കിട്ട് കൊടുക്കണ്ടേ ഓക്കെ ഞാൻ കുറേ പാട്ട് പാടിയത് ചിലതൊക്കെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ തുടക്കം മാത്രം പാടും പിന്നെ പാടില്ല എന്ത് പറയാൻ എന്താ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ എന്താ പറയുക എൻ്റെ കയ്യിൽ ഇതുവരെ ഗോപ്രോ ആയിരുന്നു കേട്ടോ ഞാൻ എന്നാളും ഗോപ്രോ യൂസ് ചെയ്തിരുന്നു ഗോപ്രോൻ്റെ ഫൂട്ടേജ് കിട്ടുമെന്ന് അറിയത്തില്ല പിന്നെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളും അറിയാം അപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇപ്പോൾ എത്ര ടൈം ഇപ്പോൾ 1:30 ഒരണിക്ക് ഫുഡ് കഴിക്കാൻ പോകും ഇനി നേരെ ബേപ്പൂര് ബേപ്പൂര് പിടിച്ച് ഈ ബേപ്പൂരിക്ക് പോകും ബേപ്പൂര് കഴിഞ്ഞിട്ട് ഒരു 4 സംതിങ് ആകുമ്പോൾ ഇവിടെ എത്തും ആ ഒരു രീതിയിലാണ് നമുക്ക് ഫുള്ള് എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് വൈബാണ് നമുക്ക് ലീവ് ഉണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ ഫാമിലിയോടൊപ്പം 40 ഇരുന്ന് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈ കുടുങ്ങനെ പോയി 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 കുറേ പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ച് അപ്പോൾ ഇപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകും ബേപ്പൂര് എന്ത് പറയാനാ നിന്ന് അടിയാരനോ പുതിയ എണ്ണിന്റെ വണ്ടി വരുന്നുണ്ട് അതെ സായിപ്പാള് സായിപ്പാര് കല്യാണം കഴിഞ്ഞ സായിപ്പുമാര് കല്യാണ വണ്ടി ഓ എത്ത് കാണല്ലോ ഫുള്ള് പോലെങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരിക കാരല്ലേ മലയാളികളാണല്ലോ അപ്പൊ
അപ്പോ നമ്മൾ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഭക്ഷണത്തിന് ശേഷം. Thank you.